കേരള സർവകലാശാല വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ഗവർണർക്ക് കൊടുത്തിട്ടും ഇവിടുത്തെ മാത്രകൾ അറിഞ്ഞമട്ടേ കാണിക്കുന്നില്ല മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കണ്ടെടുക്കാൻ വായനക്കാരൻ ഗവേഷണ ബുദ്ധി പ്രയോഗിച്ചിട്ടും എവിടെ കണ്ടെത്താൻ ആ വാർത്ത കാണാനേ കഴിഞ്ഞില്ല നേരത്തെ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് ഒരു മാസത്തിനകം സെനറ്റ് പ്രതിനിധിയെ നൽകാൻ ഉത്തരവിട്ടപ്പോൾ ഈ മാത്രകളെല്ലാം അത് വലിയ ആഘോഷമാക്കി ഒന്നാം പേജ് ലീഡായിരുന്നു അതിന്റെ സ്ഥാനം എന്നാൽ അതേ വിധി സ്റ്റേ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചപ്പോൾ അതേക്കുറിച്ച് ഈ മാപ്രകൾ മൗനത്തിലുമായി ഇടക്കാല ഉത്തരവെങ്കിലും വിശദമായ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത് സെനറ്റ് പ്രതിനിധിയെ ഒരു മാസത്തിനകം നൽകണമെന്ന വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർവകലാശാലയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച സംഘപരിവാറിനും അത് കനത്ത തിരിച്ചടിയായി വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ ചാൻസലറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് കേരള സർവകലാശാല നിയമവും യു ജി സി ചട്ടങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ ഏത് നിലനിൽക്കുമെന്ന പ്രശ്നമാണ് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് സുപ്രീം കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇക്കാര്യം കോടതി പരിഗണിക്കുമ്പോൾ ഗവർണറുടെ അമിത അധികാര പ്രയോഗങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടും വിധി പഠിക്കാനോ ജനങ്ങളെ അറിയിക്കാനോ അവർ തയ്യാറായില്ല വ്യക്തമാകുന്നത് മാധ്യമങ്ങളുടെ ഇടതുപുരിത രാഷ്ട്രീയവും സംഘപരിവാറിനോടുള്ള അടിമ മനോഭാവവുമാണ് അതേസമയം ഒരുപറ്റം മാധ്യമങ്ങൾ സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കൊപ്പമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു നിഷേധാത്മക നിലപാടിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് കരുതുന്നത് നാടിന് ഒരു ഗുണവും വന്നുകൂടാ എന്ന നിലയിലാണ് ഈ മാപ്രകൾ ചിന്തിക്കുന്നത് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം മാധ്യമങ്ങൾ സർക്കാരിനെ കണ്ണടച്ച് പിന്താങ്ങണമെന്നല്ല അർത്ഥമാക്കുന്നത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കണം വാസന മാത്രം പ്രകടിപ്പിക്കുന്നത് നാടിന് ഗുണമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ നാടിൻ്റെ സർക്കാറാണെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരള സർക്കാർ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പക്ഷപാതത്വപരമായി പ്രവർത്തിച്ചു എന്ന് പറയാൻ ആർക്കും കഴിയില്ല നാടിന്റെ സന്തോഷത്തിന് ഉതകുന്ന നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു